എല്ലാവർക്കും ദിശ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SSC GD യുടെ ഒരു റീസണിങ്ങിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. നമ്മൾ അതിൻ്റെ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അതിനകത്ത് റീസണിങ്ങിനകത്ത് നമുക്ക് ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. നമുക്കറിയാം 10th ലെവലൊക്കെയാണ് എക്സാംസ് എങ്കിൽ നമുക്കൊരു സ്ട്രക്ചർ ഉണ്ട്. SSCക്ക് സ്ഥിരമായി ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ടോപ്പിക്സ് നമുക്കറിയാം, അതിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനായി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ക്യൂബ്സ് ആൻഡ് ഡൈസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ക്യൂബ്സ് ആൻഡ് ഡൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ബേസിക് ക്ലാസ് എടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ടോപ്പിക്കാണ് ക്യൂബ്സ് ആൻഡ് ഡൈസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് നമ്മൾ GDക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, അതിന് ചെറിയ സ്ട്രക്ചർ വ്യത്യാസം ഉണ്ടോ, അല്ലെങ്കിൽ സാധാരണ ചോദിക്കുന്നവരാണോ ചോദിച്ചത്, അതോ നമുക്ക് അങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വരുവാണെങ്കിൽ പുതിയ രീതിയിൽ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കിപ്പോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഡിഫറെന്റ് പൊസിഷൻസ് ഓഫ് സെയിം ഡൈ ആർ ഷോൺ ഹൂസ് 6 പേജസ് ആർ, അല്ലെങ്കിൽ ഓക്കെ 6 പേജസ് അല്ല, ആക്ച്വലി 6 സൈഡ്സ് ആണ് കേട്ടോ, 6 സൈഡ്സ്. ഓക്കെ, സൈഡ്സ് കുഴപ്പമില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല. 6 സൈഡ്സ് are numbered 1 to 6. Select the number that will be on the page opposite to the 6 എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, കോമൺ നമ്പർ ഉണ്ടാകുന്ന നോക്കുക അല്ലേ. ഒരു ക്യൂബിൻ്റെ പല വ്യൂസ് തന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു നമ്പറിന് ഓപ്പോസിറ്റ് ഇരിക്കുന്നതോ ലെറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതോ ഒക്കെ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ ഏതെങ്കിലും ഒരു കോമൺ നമ്പർ ഉണ്ടോ. ഇവിടെ നമുക്ക് എന്താണ് കോമൺ നമ്പർ ഉണ്ട്, ആരാണ് 5 ആണ്. ഓക്കെ, 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് വെച്ച് നമ്മൾ എഴുതും. നമ്മൾ എല്ലാ പ്രാവശ്യവും ക്യൂബ്സ് ഡൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ആദ്യം എന്ത് ചെയ്യും, 5 എഴുതും അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻഡ് ക്ലോക്ക്. ഞാൻ സാധാരണ ക്ലോക്ക് വൈസ് ആണ് എടുക്കാറ്, ഇവിടെ രണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലോക്ക് വൈസ് എടുക്കുന്നു, ക്ലോക്ക് വൈസ് ഇരിക്കുന്നു. അപ്പോൾ എന്താണ് 5 കഴിഞ്ഞ് മുകൾ ഫസ്റ്റ് ക്യൂബിൽ വീലും എന്താണ് 3, 2. അടുത്ത ഇവിടെ ആണെങ്കിലോ 5, 1, 4 അല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു വ്യൂസിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്പേഴ്സിൻ്റെ ഓർഡർ എഴുതും കോമൺ നമ്പർ വെച്ചിട്ട്. ഇങ്ങനെ എഴുതുമ്പോൾ 1ൻ്റെ ഓപ്പോസിറ്റ് 3 ആയിരിക്കും, 2ൻ്റെ ഓപ്പോസിറ്റ് 4 ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. 1ൻ്റെ ഓപ്പോസിറ്റ് 3 ആയിരിക്കും, 2ൻ്റെ ഓപ്പോസിറ്റ് റിമൈനിങ് ഉള്ള 6 ആണ്. 5ൻ്റെ ഓപ്പോസിറ്റ് 5 വരില്ല, ആരേ വരത്തുള്ളൂ, 6 വരത്തുള്ളൂ. നമ്മുടെ ആൻസർ എന്തായിരിക്കും, 5 ആയിരിക്കും. അപ്പോൾ ഇതൊരു ക്യൂബാണ്, നമുക്കറിയാം ക്യൂബും ഡൈ എന്നുള്ള വ്യത്യാസമൊക്കെ അറിയാം. ഡൈ എന്ന് പറഞ്ഞാൽ 1 മുതൽ 6 വരെ നമ്പർ എപ്പോഴാണ് ഡൈസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ 5 ഉണ്ട്, അതിൻ്റെ സൈഡിലാണ് ആരൊക്കെ ഉള്ളത്, 3യും 2 ഉള്ളത് അല്ലേ. ഒരു ക്യൂബിൻ്റെ 5 എന്ന് പറയുന്നതിന്റെ സൈഡിലായിട്ട് നമ്മൾ കാണുന്നതാണ് 3 and 2 അല്ലെ. ഒരിക്കലും നമ്മളൊരു വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഓപ്പോസിറ്റ് സൈഡ് കാണത്തില്ല, സൈഡ് മാത്രമേ കാണത്തുള്ളൂ. അപ്പം സൈഡിൽ 3 and 2 ഉണ്ട്, ഇവിടെ 5 എടുക്കുമ്പോൾ ഇവിടെ സൈഡിൽ 1 ഉം 4 ഉം ഉണ്ട്. അതെന്താ അർത്ഥമാക്കുന്നത്, 5ന്റെ ഓപ്പോസിറ്റ് 3 or 2 വരില്ല, 5ന്റെ ഓപ്പോസിറ്റ് 1 or 4 വരില്ല, പിന്നെ 5ന്റെ ഓപ്പോസിറ്റ് ആരേ വരത്തുള്ളൂ, 6 വരത്തുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ചോദിച്ചത് 6ന്റെ ഓപ്പോസിറ്റ് ആണ്. എനിവേ നമ്മുടെ ആൻസർ എന്തായിരിക്കും, 5 ആയിരിക്കും. ഇനി മറ്റുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ചെയ്തുള്ളതാണ്, പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും വരാതില്ല. ഒരു കോമൺ നമ്പർ ഉണ്ടായിരിക്കും, ആ കോമൺ നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ രണ്ടിടത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്പർ എടുത്ത് എഴുതുവാണ് ചെയ്യുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ഇടുവാ, 3 different positions ഓഫ് സെയിം ഡൈസ് ആർ ഗിവൺ. ഓക്കെ, അപ്പം 3 വ്യൂസ് തന്നു, നമ്മൾ നേരത്തെ 2 വ്യൂസ് ഉണ്ട്, ഇപ്പോൾ എന്താണ് 3 വ്യൂസ്. സെലക്ട് ദ നമ്പർ ദാറ്റ് വിൽ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ദ ഫേസ് ഹാവിംഗ് നമ്പർ 3. ഓക്കെ, 3യുടെ ഓപ്പോസിറ്റ് വരുന്ന ആരെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, 3യുടെ ഓപ്പോസിറ്റ് വരുന്ന ആരെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു എന്താ നമ്മൾ ചെയ്യുന്നത്, ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, കോമൺ നമ്പർ ഉണ്ടോ നോക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ 2 ഉണ്ട് 4 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട് 4 ഉണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. ഇങ്ങനെയുള്ള 2 വ്യൂസ് വീഴുന്ന നമുക്ക് എന്താണ്, 2 നമ്പേഴ്സ് ഒരുപോലെ വരുവാണെങ്കിൽ, 2 നമ്പേഴ്സ് ഒരുപോലെ വരുവാണെങ്കിൽ റിമൈനിങ് ഉള്ള 2 ആൾക്കാർ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞ് പഠിച്ചായിരുന്നു അല്ലേ, ഒരാളാണ് ഒരുപോലെ വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എഴുതി നോക്കും അല്ലേ, എഴുതി നോക്കും. 2 പേര് ഒരുപോലെ വരാണ്, 2 ഉം 4 ഇവിടെ ഉണ്ട്, ഈ വീലും 2 ഉം 4 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിമൈനിങ് ഉള്ള ആൾക്കാർ എന്താണ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 3ന്റെ ഓപ്പോസിറ്റ് ആരെന്ന് പറഞ്ഞെടുക്കും, 6 എന്ന് പറഞ്ഞെടുക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, ഇവിടെ നമുക്ക് 3 വ്യൂസോ 4 വ്യൂസോ എത്ര വ്യൂസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു വ്യൂ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഈ 2 വ്യൂസ് എടുത്ത് നമുക്ക് ചെയ്യാം. ഈ 2 വ്യൂസ് നമുക്ക് എന്താണ്, 2 ഇടത്തും 6 കോമൺ ഉണ്ട്. നോക്കിയാൽ 2 കോമൺ ഉണ്ട് അല്ലേ, 2 ഇടത്ത് 2 കോമൺ. നമ്മൾ എന്ത് ചെയ്യും, 2 വെച്ച് എഴുതും. ഇവിടെ 2 വെച്ച് എഴുതാണെങ്കിൽ 2, 6, 4. ഇവിടെ ആണെങ്കിൽ 2 തൊട്ട് എഴുതാണെങ്കിലോ 2, 3, 1. അപ്പൊ എന്താണ് 6ന്റെ ഓപ്പോസിറ്റ് 3, അല്ലെങ്കിൽ 3ന്റെ ഓപ്പോസിറ്റ് ആരെന്ന് പറയാം, 6 നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. 3 or 4 വ്യൂസ് ഉണ്ടെങ്കിലും ഏതെങ്കിലും 2 വ്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലോട് പോകാൻ പറ്റും. അതാണ് പ്രത്യേകത. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട് പോവാം. ഒരു വ്യത്യസ്തമായിട്ടൊരു ക്വസ്റ്റൻ ആണ്, നമുക്ക് നോക്കാം. എ ഡൈസ് എക്സ് ഈസ് റോൾഡ് 3 times ഇൻ ദ സെയിം ഓർഡർ. ഓക്കെ, ജസ്റ്റ് 3 പ്രാവശ്യം അവരെന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാണ്, റോൾ ചെയ്യാണ്. ഇറ്റ്സ് 2 പൊസിഷൻസ് X1 ആൻഡ് X2 ആർ ഗിവൺ. അതായത് റോൾ ചെയ്തപ്പോൾ കിട്ടിയ X1 ഉം X2 പൊസിഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സെലക്ട് ദ നെക്സ്റ്റ് പോസിബിൾ സിറ്റുവേഷൻ from the following option. That is the chance or possible view. Some questions are very simple. നമ്മൾ ഈ ഒരു ഡൈസിനെ നമ്മൾ ഒന്നുകൂടി നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ കുറുക്കി ഇടുമ്പോഴത്തേക്കും നമുക്ക് ഇനി കിട്ടാൻ ചാൻസ് ഉള്ളത് ഇത് താരതമ്യേന ഏത് വ്യൂ ആണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഇത് നമ്മൾ എന്താ പറയുക ഓപ്പൺ ഡൈസിന്റെ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച താരതമ്യേന ഏതായിരിക്കും മടക്കുമ്പോൾ കിട്ടുന്ന ഓപ്പൺ ഡൈസിന്റെ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതേ കൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പോസ് വരുന്ന ആൾക്കാരെ ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ എടുക്കുക, നമ്മൾ ഈ രണ്ട് വ്യൂസ് എടുക്കുകയാണെന്ന് നോക്കുക. ഈ രണ്ട് വ്യൂസിൽ ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. റിമൈനിങ് രണ്ടാൾക്കാരിലെ 1 ഉം 6 ഉം. അപ്പൊ നമുക്കറിയാം എന്താണ് 1-ന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും 6 ആയിരിക്കും. ഓക്കെ, ഈ ക്യൂബിനകത്ത് 1-ന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും 6 ആയിരിക്കും. എങ്ങനെ തിരിച്ച് മാറ്റിട്ട് നോക്കിയാൽ നിങ്ങൾ 1-ന്റെ ഓപ്പോസിറ്റ് ഈ ക്യൂബിൽ എന്നെ വരത്തുള്ളൂ 6 വരത്തുള്ളൂ. ഓക്കെ, അത് കിട്ടി. ഇനി അടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. റിമൈനിങ് ആൾക്കാരൊക്കെയാണ് 2 ഉം 5 ആണ്. ഈ രണ്ട് വ്യൂസ് എടുത്താൽ 2 ഉം 5 ആയിരിക്കും എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. റിമൈനിങ് ഉള്ള ആൾക്കാരായിരിക്കണം 3 ഉം 4 അല്ലേ. അപ്പൊ 3 ഉം 4 എന്തായിരിക്കും പരസ്പരം ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ക്യൂബിന്റെ പരസ്പരം ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയാണ് എലിമിനേഷൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോക്കിക്കോ, എലിമിനേഷൻ ചെയ്യാൻ നോക്കിയോ. ഈ ഒരു വ്യൂ എന്തായാലും വരില്ല. കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും ഇവിടെ 2 ഉം 5 ഉം അടുത്തടുത്തായിട്ടിരിക്കുന്നു, സൈഡ് വൈസ് ഇരിക്കുകയാണ്. നമുക്ക് എന്താ പറയുന്നത് 2 ഉം 5 എന്താണ് ഓപ്പോസിറ്റ് ആൾക്കാരായിരുന്നു അല്ലേ. ഇവിടെ അവർ അടുത്തടുത്താണ് നിൽക്കുന്നത്. അടുത്തടുത്ത് വരുന്നിരിക്കാൻ പറ്റും അവർക്ക് ഒരിക്കലും ഇല്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ 3 ഉം 5 ഉം 6 ആണ്. 3 5 6 ഇവരാരും എന്തല്ല ഓപ്പോസിറ്റ് രണ്ട് ആൾക്കാരല്ല, സൈഡ് വൈസ് ഇരിക്കുന്നു. പ്രശ്നമുണ്ടോ? ഇല്ല. ഇതാകാം. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ഉം 5 എന്താണ് പരസ്പരം ഓപ്പോസിറ്റ് രണ്ട് ആൾക്കാരെന്നല്ലേ. 2 ഉം 5 പരസ്പരം ഓപ്പോസിറ്റ് ആൾക്കാരെന്നല്ലേ, സൈഡ് വൈസ് ഇരിക്കല്ലേ. അപ്പൊ ഈ ബി വരുമോ? ഇല്ല, ഇത് വരത്തില്ല. 4 2 6 ഇതും വേണമെങ്കിൽ എന്ത് ചെയ്യാം, വരാം. കാരണം നമുക്ക് ആക്ച്വലി എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ സൈഡ് വൈസ് വരാൻ പാടില്ല എന്ന ബേസിലെടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ സൈഡ് വൈസ് വരാൻ പാടില്ല എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കണ്ടുപിടിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആലോചിച്ചാൽ മാത്രം മതി, കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ആദ്യം ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരായിരിക്കും കണ്ടുപിടിക്കും, തൊട്ട് മുന്നേ ചെയ്ത പോലെ. അത് നമുക്ക് 2 വ്യൂസ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഏത് 2 വ്യൂസ് എടുത്താൽ മതി. നമുക്ക് ഞാൻ രണ്ട് വ്യൂസ് എടുത്ത് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അതിൽ നമുക്ക് 2 ആൻസർ ഉണ്ട്. അപ്പൊ നമ്മുടെ ഓപ്ഷനകത്ത് ഓൺലി എ, ബോത്ത് ബി ആൻഡ് ഡി, ഓൺലി സി, ഓൺലി ഡി എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കാണും. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താണ് ബോത്ത് ബി ആൻഡ് ഡി എന്ന് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടുക. ഓപ്പൺ ഡൈസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം ഓപ്പൺ ഡൈസിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈ ഓപ്പൺ വ്യൂ തരപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ ആദ്യം ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരായിരുന്നു മനസ്സിലാക്കാൻ നോക്കും. നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് വ്യൂ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. 4 പേര് ഒരുമിച്ച് വരുന്നു, 2 പേര് സെപ്പറേറ്റ് ഇരിക്കുന്നു. നമ്മൾ എന്താണ് 4 പേര് വരുവാണെങ്കിൽ നമുക്ക് എന്താണ് ഓൾട്ടർനേറ്റീവ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് 3-ന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും 8 ആയിരിക്കും, 6-ന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും 7 ആയിരിക്കും. റിമൈനിങ് ഉള്ള 2 9 അല്ലേ, 2 9 എന്തായിരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മൾ ഓപ്പൺ വ്യൂ തരുകയാണെങ്കിൽ ഓപ്പൺ വ്യൂവിൽ ആരൊക്കെ പരസ്പരം ഓപ്പോസിറ്റ് ആയിരുന്നു ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് എലിമിനേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇതിനകത്ത് ഏതൊക്കെയാണ് പോസിബിൾ ആയിട്ട് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, 9 7 8 ഇത് വരാം. കാരണം എന്താണ്, ഇവരാരും എന്തല്ല ഓപ്പോസിറ്റ് രണ്ട് ആൾക്കാരല്ല. 8 അവിടെ, 7 ഇവിടെ, 9 ഇവിടെ. ഇവരാരും എന്തല്ല ഓപ്പോസിറ്റ് രണ്ട് ആൾക്കാരല്ല. ഇവർക്ക് എന്താ, നമുക്ക് സൈഡ് വൈസ് ഇരിക്കാം, കുഴപ്പമില്ല. നിങ്ങൾ ഇനി ഇവിടെ വരപ്പോ നോക്കി നോക്കിയേ, 2 9 എന്താണ് ഓപ്പോസിറ്റ് രണ്ട് ആൾക്കാരല്ലേ. 2 9 ഓപ്പോസിറ്റ് രണ്ട് ആൾക്കാരായിരുന്നു. പക്ഷെ നമ്മുടെ ഈ വ്യൂവിൽ എന്താണ് 2 9 2 9 എന്താണ് അടുത്തടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ സൈഡ് വൈസ് ഇരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യില്ല, ഇത് വരില്ല. അടുത്ത 3 7 9 ഇത് വരാം, കുഴപ്പമില്ല. 3 7 9 വരാം. കാരണം 3 ഇവിടെ, 7 ഇവിടെ, 9 ഇവിടെ. ആരും എന്തല്ല, അവര് പരസ്പരം ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരല്ല. 2 6 8 ഇതും വരാം. ഓക്കെ, ഇതും വരാം. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണേ. ഞാൻ ഇപ്പോഴാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചത്. നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ബോക്സ് കനോട്ട് ബി മെയ്ഡ് ബൈ ഫോൾഡിങ് എ ഗിവൺ ഷീറ്റ് ഓഫ് പേപ്പർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഇൻസ്ട്രക്ഷൻ വായിക്കുന്ന ശ്രദ്ധിച്ച് വായിച്ചോണേ, ഇല്ലെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഞാൻ തന്നെ ഇപ്പൊ പോയതുണ്ടോ, നിങ്ങൾ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ വായിച്ചോണം. നിങ്ങൾ വെറുതെ ഓപ്പൺ ടൈപ്പ് ബോക്സ് കണ്ട ഉടനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് വരുന്ന ഏതാണ് ഫോൾഡ് ചെയ്ത് ആദ്യം വരുന്ന ഉടനെ ഇത് കണ്ട ഉടനെ ഇതാണ് ആൻസർ എന്ന് എടുക്കരുത്. ഇവിടെ ഇപ്പൊ ഞാനിപ്പം 4 ഓപ്ഷൻ നോക്കിയോണ്ട് എനിക്കൊരു ഡൗട്ട് വന്നപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാകും നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചാണ്ടോ കനോട്ട് കിടപ്പുണ്ട്. കനോട്ട്, ഓക്കെ, ഉണ്ടാക്കാൻ സാധിക്കാത്ത ഏതാണ്, ഇതാണ് ഉണ്ടാക്കാൻ സാധിക്കാത്തത്, ഇതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണേ. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷെ ആൻസർ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ഐഡിയ കിട്ടി. പക്ഷെ എപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ വരത്തില്ല. ക്വസ്റ്റ്യൻ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചോളാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇടുക. The given sheet is folded to form a cube. The dense Thus formed what will be the symbol on the surface opposed to the one showing minus. Okay. Minus nu varna sign nammade illallo. Okay. Minus nu varna sign illa. Appo nammade I think percentage aanennu thonu. Okay. And this is the question theruthana. But നമുക്ക് ഇതിനെ പകരം നമുക്ക് പെർസെന്റേജ് എടുക്കാം. ഓക്കേ, പെർസെന്റേജ് എടുക്കാം. The given sheet is folded to form a cube in the dense thus formed. What will be the symbol on the surface opposed to the showing percentage? Percentage അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആളുടെ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. മൈനസ് എന്ന് പറയുന്നത് ഇവിടെ മൈനസ് ഇല്ല, മൈനസ് ആയില്ല. ഓക്കേ, പെർസെന്റേജ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. നമുക്ക് നോക്കാം. നമുക്കറിയാം ഇങ്ങനൊരു സ്ട്രക്ചർ നേരത്തെ നമ്മൾ കണ്ടു അല്ലേ, 4 പേര് ഒരുമിച്ച് വന്നിട്ട് 2 പേര് സെപ്പറേറ്റ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ആൾക്കാർ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ആൾക്കാർ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഡോളറും അറ്റ് റിമൈനിങ് ഉള്ള ആൾക്കാരും എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അതായത് അറ്റിൻ്റെ ഓപ്പോസിറ്റ് പെർസെൻറ്റേജ് ആയിരിക്കും, പ്ലസിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, ഹാഷ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ആൻഡിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, ഡോളർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പോസിറ്റ് വരുന്ന ആരെന്ന് വിളിക്കാൻ പറ്റും. ഇവിടെ ചോദിക്കുന്ന പെർസെൻറ്റേജിൻ്റെ ഓപ്പോസിറ്റ് ആണ്, പെർസെൻറ്റേജിൻ്റെ ഓപ്പോസിറ്റ് ആരാണ്, അറ്റാണ്. നമ്മൾ ആൾക്കാരുടെ വരുന്നത് കാരണം ക്വസ്റ്റ്യൻ ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. പേഴ്സൻ്റേജ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, അപ്പം ഓപ്പൺ ടൈസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ്, ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ആൻസറിലോട്ട് പോകാൻ പറ്റും അല്ലേ. ഇതിൻ്റെ 4 ടൈപ്പ് നമ്മൾ പറഞ്ഞാണ്. നമുക്ക് ലാസ്റ്റ് ഞാൻ 3 ടൈപ്പ് ഞാൻ പറഞ്ഞതാണ്. ലാസ്റ്റ് ഒന്നുകൂടെ അത് പറയാം നമുക്ക്. ഓക്കെ, ഇതിപ്പോൾ ഒരു 2 കോമൺ ടൈപ്പ് ആണ് അല്ലേ. ഓക്കെ, ഇതൊരു സെയിം ടൈപ്പ് തന്നെയാണ് അല്ലേ. സെലക്ട് ദ ഡൈസസ്, ഡൈസ് ഓർ ഡൈസസ് എഴുതിയിട്ടുണ്ടോ, അതുണ്ടോ ഡൈസ് ഓർ ഡൈസസ് എന്നുള്ള കൺസെപ്റ്റ് പറയുന്നുണ്ട്. ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ ഉണ്ടാക്കാൻ സാധിക്കുന്ന, നേരത്തെ കനോട്ട് ബി ആയിരുന്നേ, ശ്രദ്ധിച്ചോണേ. Can be made by folding the given sheet on the lines എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ നമുക്കറിയാം 4 പേര് ഒരുമിച്ച് വന്നാൽ നമുക്ക് എന്താണ്, ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ആൾക്കാർ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അത് നമുക്കറിയാം. 2ന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും, 1 ആയിരിക്കും. 4ന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും, 3 ആയിരിക്കും. റിമൈനിങ് ഉള്ള 5, 6 എന്തായിരിക്കും, പരസ്പരം ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തായി, നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു അല്ലെ. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ 2, 6, 3 വരാം, കുഴപ്പമില്ല. കാരണം ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ ആര്, 2ന്റെ ഓപ്പോസിറ്റ് 1, അത് ഇവിടെ അടുത്ത് വന്നിട്ടില്ല. 4ന്റെ ഓപ്പോസിറ്റ് 3 അടുത്ത് വന്നിട്ടില്ല. 5ന്റെ ഓപ്പോസിറ്റ് 6 അതൊന്നും അടുത്ത്, ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ അടുത്തടുത്ത് വരാതിരുന്നാൽ മതി. നമുക്ക് എന്താണ്, അത് ആൻസർ ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് പറ്റില്ല. കാരണം എന്താ, ഇവിടെ 2, 1 കണ്ടോ, 2, 1 എന്താണ്, ഓപ്പോസിറ്റ് വരേണ്ട ആൾക്കാരല്ലേ. അവരെന്ത് ചെയ്യുന്നു, അടുത്തടുത്ത് വരുന്നു, ഇത് വരില്ല. അടുത്ത 1, 3, 6 എന്ത് ചെയ്യാം, വരാം. ഇവരാരും എന്തല്ല, ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരല്ല അല്ലെ. പിന്നെ 1, 6, 5 വരത്തില്ല. കാരണം എന്താ, 6, 5 ഓപ്പോസിറ്റ് വരേണ്ട ആൾക്കാരായിരുന്നു. അപ്പൊ നമുക്ക് എന്താണ്, അവര് അടുത്തടുത്ത് വരുന്നപ്പോൾ നമുക്ക് എന്തെയില്ല, അത് വരത്തില്ല. അപ്പൊ നമുക്ക് ആൻസർ എന്താ പറയാം, ബോത്ത് എ ആൻഡ് സി എന്ന് നമുക്കിവിടെ ആൻസർ പറയാം. കാരണം എയും സിയും നമുക്ക് എന്താണ്, ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യൂബ് ആകാം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോവാണ്. സെയിം കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അവിടെ നമുക്ക് 4 പേര് ഒരുമിച്ച് വരുമ്പോൾ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ കണ്ടുപിടിക്കും അല്ലെ. സോറി, ഓൾട്ടർനേറ്റ് വരുന്ന ആൾക്കാരെ എടുക്കും. അപ്പം 3ന്റെ ഓപ്പോസിറ്റ് 4, 2ന്റെ ഓപ്പോസിറ്റ് 1, 5ന്റെ ഓപ്പോസിറ്റ് 6 ആയിരിക്കും. ഇനി ഇതിൽ ഏതാണ് കോമ്പിനേഷൻ വരുന്നത് നമുക്ക് നോക്കാം. 1, 5, 3 വരാം. കാരണം എന്താ, ഇവർ ആരും ഓപ്പോസിറ്റ് എന്നല്ല. 3ന് 4 ഓപ്പോസിറ്റ്, 1ന്റെ ഓപ്പോസിറ്റ് 2, 5ന്റെ ഓപ്പോസിറ്റ് 6 ആണ്. 1, 5, 3 എന്തല്ല, ഓപ്പോസിറ്റ് ആൾക്കാരല്ല. അപ്പൊ നമുക്ക് എന്താണ്, സൈഡ് വെച്ചിരിക്കാം, പ്രശ്നമില്ല. 2, 4, 6 വരാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഇവരൊക്കെ എന്താണ്, ഓപ്പോസിറ്റ് ആൾക്കാരല്ല, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരല്ലല്ലോ. അഡ്ജസ്റ്റന്റ് സൈഡിൽ വരാം, കുഴപ്പമില്ല. 4, 5, 3 വരില്ല. കാരണം എന്താ, 4, 3 പരസ്പരം ഓപ്പോസിറ്റ് ആൾക്കാരായിരുന്നു, അവർ സൈഡ് വെച്ചിരിക്കുന്നു, അത് വരത്തില്ല. 1, 2, 3 1, 2 എന്താണ്, ഓപ്പോസിറ്റ് ആൾക്കാരായിരുന്നു. 1, 2 എന്താണ്, ഓപ്പോസിറ്റ് ആൾക്കാരായിരുന്നു. അതെന്ത് സംഭവിക്കുന്നു, 1, 2 എന്താണ്, അടുത്തടുത്ത് വരുന്നു. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, ഇത് എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ആൻസർ എന്തായിരിക്കും, ഓൺലി എ ആൻഡ് ബി എന്നായിരിക്കും ആൻസർ. ഓൺലി എ ആൻഡ് ബി എന്നായിരിക്കും നമ്മുടെ ആൻസർ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഒരു രീതി നമ്മൾ ചെയ്തു പോയാൽ മതി. നമുക്ക് ഓപ്പൺ ടൈസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതും കൂടെ നോക്കാം. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ക്യൂബ് ഈസ് മെയ്ഡ് ബൈ ഫോൾഡിംഗ് ദ ഗിവൺ ഷീറ്റ് ഇൻ ദ ക്യൂബ്സ് ഓഫ് ഫോംഡ് വിച്ച് ലെറ്റർ ഓർ സിമ്പിൾ വിൽ ബി ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ഹാവിംഗ് ദ സിമ്പിൾ ആൻഡ്. ഓക്കെ, ആൻഡിന്റെ ഓപ്പോസിറ്റ് എന്ന് ആരെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു രീതി വരുന്ന 4 പേര് അടുത്തടുത്ത് വരുന്നു എന്നുള്ള കൺസെപ്റ്റ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ആൾക്കാർ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ആൾക്കാർ ഓപ്പോസിറ്റ്. ആൻഡിന്റെ ഓപ്പോസിറ്റ് ആരാണ്, പെർസെൻറ്റേജ് ആയിരിക്കും. ആൻഡിന്റെ ഓപ്പോസിറ്റ് പെർസെൻറ്റേജ് ആയിരിക്കും. എഫിന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും, പി ആയിരിക്കും. അറ്റിന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും, എ ആയിരിക്കും. അത് നമുക്ക് പറയാം. കാരണം 4 പേര് അടുത്തടുത്ത് വരുമ്പോൾ alternate ആയിട്ട് വരുന്ന ആൾക്കാർ ഓപ്പോസിറ്റും റിമൈനിങ് ഉള്ള രണ്ട് ആൾക്കാരുണ്ടല്ലോ അവർ എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണ് വരുന്നത്. ഇവിടെ ചോദിക്കുന്ന ആനിന്റെ ഓപ്പോസിറ്റ് ആരാണ് നമുക്ക് വരുന്നത്? പെർസെന്റേജ് ആണ് വരുന്നത് അല്ലേ? പെർസെന്റേജ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ എടുത്തിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഡൈസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്യൂബ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഒരു ക്യൂബ് എടുത്താൽ നമുക്കറിയാം അതിന് രണ്ട് വ്യൂസ് മിനിമം രണ്ട് വ്യൂസ് ആണ് നമുക്ക് എന്താണ് ഓപ്പോസിറ്റ് അടിക്കുക. നമ്മൾ എന്ത് ചെയ്യും? കോമൺ നമ്പർ ഉണ്ടോ എന്ന് നോക്കും അല്ലേ? കോമൺ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്ലോക്ക് വൈസിലോ ആന്റി ക്ലോക്ക് വൈസിലോ നമ്മൾ എന്ത് ചെയ്യും? രണ്ടിടത്ത് നമ്മൾ നമ്പേഴ്സ് ഇങ്ങനെ എഴുതും, നമ്പേഴ്സ് ഇങ്ങനെ എഴുതും. എൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആൾ പരസ്പരം അടുത്തടുത്ത് ഇങ്ങനെ വരുന്ന ആൾക്കാർ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് എടുക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം കോമൺ ഉണ്ടായിരിക്കും, അയാൾക്ക് റിമൈനിങ് ഉള്ള ആളായിരിക്കും എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ്. ആ രീതി എടുക്കാറിയാം നമുക്ക്. അതുപോലെ തന്നെ രണ്ട് നമ്പേഴ്സ് ടു നമ്പേഴ്സ് കോമൺ ആണെങ്കിൽ നമുക്ക് എന്താണ് റിമൈനിങ് ഉള്ള ആൾക്കാർ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ടു നമ്പേഴ്സ് കോമൺ ആയിട്ട് വരുവാണെങ്കിൽ രണ്ട് വ്യൂ തരുന്നു, രണ്ട് നമ്പേഴ്സ് കോമൺ ആയിട്ട് വരുവാണ്. സിംഗിൾ നമ്പർ കോമൺ ആണ് ഇവിടെ പറഞ്ഞത്. ടു നമ്പേഴ്സ് കോമൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് റിമൈനിങ് വരുന്ന രണ്ട് ആൾക്കാർ ഓപ്പോസിറ്റ് എന്ന് പറയുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്നാല് വ്യൂസ് നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും രണ്ട് വ്യൂ എടുത്ത് നമ്മൾ ആൻസറിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഓപ്പൺ വ്യൂസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പൺ വ്യൂസ് വരുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ ആരെന്ന് കണ്ടുപിടിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? നമ്മൾ നാല് പേര് വരുന്ന സെറ്റ് ചെയ്തു, നാല് പേര് വരുന്ന മൂന്നാളെ നമ്മൾ ഇതിനകത്ത് തന്നെ ചെയ്തു അല്ലെ? നാല് പേര് വരുന്ന പരസ്പരം നമ്മൾ ഓപ്പോസിറ്റ് ഇങ്ങനെ എടുത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ആൾക്കാർ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. റിമൈനിങ് ഉള്ള രണ്ട് ആൾക്കാർ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് വേറെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ മൂന്ന് പേരുടെ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ മൂന്ന് പേരുള്ള ഈ രണ്ട് എൻഡിലായിട്ട് വരുന്ന ആൾക്കാർ എന്തായിരിക്കും പരസ്പരം? ഇപ്പൊ ഒന്ന് എക്സാമ്പിൾ ചെയ്ത് 1 4 5 2 6 3 ഇങ്ങനെ കിടക്കുവാണെന്ന് വെക്കാം. ഇവിടെ ഓപ്പോസിറ്റ് നോക്കിയോ, 1ന്റെ ഓപ്പോസിറ്റ് 5 ആയിരിക്കും, 2ന്റെ ഓപ്പോസിറ്റ് 3 ആയി, റിമൈനിങ് ഉള്ള എന്താണ് 4 6 എന്തായിരിക്കും? ഓപ്പോസിറ്റ്. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ബേസിക് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൂടാതെ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടേ ഒരു കോമ്പിനേഷൻ വെച്ചാൽ ഇപ്പോൾ 2 3 6 4 5 1 ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് 4ന്റെ കോമ്പിനേഷൻ അറിയാം, 3ന്റെ കോമ്പിനേഷൻ അറിയാം, വലിയ ബുദ്ധിമുട്ടില്ല. 2ന്റെ കോമ്പിനേഷൻ ഇപ്പൊ എല്ലാവർക്കും ഡൗട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മടക്കി സാറിന് ഇത് ഫോൾഡ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പൊ 2ന്റെ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക നമുക്ക് 2 പേരുടെ കോമ്പിനേഷനിലെ 2ന്റെ ഓപ്പോസിറ്റ് 2 നമ്പേഴ്സ് ഇടുക, 3 ഉം 6 ഇടുക. അടുത്ത വരുന്ന ഏതാ? 4 അല്ലേ? 2ന്റെ ഓപ്പോസിറ്റ് 4. ഇനി 3 ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക നിങ്ങൾ എന്ത് ചെയ്യുക? 6 ഉം 4 ഇടുക. അടുത്ത വരുന്ന ഏതാ? 5 അല്ലേ? അപ്പൊ 3ന്റെ ഓപ്പോസിറ്റ് 5, റിമൈനിങ് ഉള്ള ആൾ 6 ആണ്. 6ന്റെ വെച്ച് കഴിഞ്ഞാൽ 4 5 ഇടുക. അടുത്ത വരുന്ന ഏതാ? 1 അല്ലേ? 6ന്റെ ഓപ്പോസിറ്റ് 1. ഈ ഒരു രീതിയിൽ നമുക്ക് എന്താണ് പരസ്പരം ഓപ്പോസിറ്റ് വരുന്ന ആരെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പരസ്പരം ഓപ്പോസിറ്റ് വരുന്ന ആരെന്ന് കിട്ടിയാൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ഈ പറഞ്ഞ താഴെ കിടന്നതിൽ ഏതാണ് ഇതിന് വരാൻ ചാൻസ് ഉള്ളത്? കാരണം ചിലപ്പോൾ ഒരു ആൻസർ ആയിരിക്കും, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആൻസർ ആയിരിക്കണം. നിങ്ങൾ ഓപ്ഷനകത്ത് ഓൺലി A, both A1 and B എന്നൊക്കെ രീതിയിൽ ഓപ്ഷൻ ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ അടുത്തടുത്ത് വരാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രം ആലോചിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറോട് പോകാൻ പറ്റും. ഓക്കെ, ഇതാണ് ക്യൂബ്സ് ആൻഡ് ഡൈസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഒരുവിധമുള്ള ടൈപ്പ് ഓഫ് ക്യൂബ്സ് ആൻഡ് ഡൈസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് അതങ്ങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് അത്യാവശ്യം നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമുക്ക് SSGD എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.